നമ്മൾ കഴിഞ്ഞ ദിവസം പങ്കുവെച്ച വാർത്ത ഇരവിപുജത്തെ കൊലപാതകം അരുൺ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ പ്രസാദ് എന്ന് പറയുന്ന അരുൺ പ്രണയിച്ചിരുന്ന ആ പെൺകുട്ടിയുടെ അച്ഛൻ കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു അപ്പൊ പ്രസാദിനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി അതെ അപ്പോ ഇപ്പൊ വരുന്ന അനുസരിച്ച് അതൊരു ദുരഭിമാന കൊലപാതകമാണെന്നാണ് പറയുന്നത് നമ്മൾ ആ രീതിയിൽ ഒന്ന് സംസാരിച്ചതാണ് ഓർമ്മയുണ്ടോ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഇതൊരു ദുരഭിമാന കൊലപാതകമാണെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു സ്വഭാവം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും കാരണം ഒറ്റ കുത്തിന് ആ ചെറുപ്പക്കാരനെ ഇയാൾ കൊന്നു കളഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ അയാൾ സാധിക്കുന്നത് ഇപ്പോൾ അയാളെ പോലീസ് പിടിച്ചുകൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അയാൾ മദ്യരഹതിയിൽ അറിയാതെ ചെയ്തു പോയതാണ് എന്നാണ് അയാൾ പറയുന്നത് പോരാത്തതിന് അയാൾ ആകെ തകർന്ന നിലയിലാണ് എന്നുള്ളതാണ് ഇയാൾ മദ്യപിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണെന്നാണ് പറയുന്നത് എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ ഇത് ചില മനുഷ്യർ ഈ മദ്യപിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് വയലൻ്റാകും മദ്യപിച്ചില്ലെങ്കിൽ ഒരു നമ്മൾ പറയത്തില്ലേ മദ്യപിച്ച ശാന്തശീലനായി പക്ഷെ മദ്യപിച്ചു കഴിഞ്ഞാൽ ഇയാളെ അടുപ്പിക്കാനേ കൊള്ളില്ല ഞാനത് ശാന്തമായി ഞാൻ ഇന്നലെ ഇവിടുന്ന് ഇറങ്ങി കുണ്ടറ ചെല്ലുന്ന സമയത്ത് അവിടെ റോഡില് ഒരാൾ വരുന്നു മദ്യവിച്ചിട്ട് വന്നിട്ട് ആദ്യം ഒരു ചെറുപ്പക്കാരൻ്റെ അടുത്തേക്ക് ഇരുന്നു അയാളുടെ ദേഹത്ത് ഒറ്റയടി ഈ മദ്യവിച്ചിട്ട് അയാളെ അടിക്കും അവൻ തിരിച്ചൊരു അടി കൊടുത്തു ചെറുതായിട്ടൊരടി കൊടുത്തു കുറച്ചു കഴിഞ്ഞാൽ അവിടെ മുന്നോട്ട് കടന്നിട്ട് അത് ഇത്തിരി അത്യാവശ്യം വയലൻസ് ഒക്കെ ഉള്ള ആളുകളാണ് കൊല്ലമല്ലേ അപ്പൊ അയാളുടെ ദേഹത്ത് അയാളുടെ കാരണത്തഴിച്ചു അവൻ തിരിച്ച് ഒറ്റയടി തിരിച്ച് അപ്പൊ ഈ പുള്ളി ഇങ്ങനെ കറങ്ങി നടന്നിട്ട് അടി വാങ്ങിക്കുക എന്നിട്ട് റോഡിന്റെ നടക്കുന്ന ട്രാഫിക് നിയന്ത്രിക്കുന്നു കുറച്ച് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോയിരുന്നു അപ്പൊ ചെറുപ്പക്കാരനെ ഞാൻ ഞങ്ങൾ ഇയാളെ വീട്ടിൽ കൊണ്ടാക്കി ഇയാളുടെ ഇതാണ് പരിപാടി ഇയാള് രാവിലെ ഇറങ്ങി പോകും ജോലി കഴിഞ്ഞിട്ട് ഇങ്ങനെ കറങ്ങി ഏതെങ്കിലും ജംഗ്ഷനിൽ നടക്കും അടിയൊക്കെ വാങ്ങിക്കും എന്നിട്ട് തിരിച്ച് വീട്ടിൽ ചെല്ലും ആദ്യമായിട്ടാണ് ഈ അടി കൊടുത്ത ആളുകൾ തന്നെ ഇയാളെ വീട്ടിൽ കൊണ്ടാക്കുന്നത് അപ്പൊ ഇവിടെ ഈ പ്രസാദ് എന്ന് പറയുന്ന ആള് പറയുന്നത് ഞാൻ കൊല്ലാൻ വേണ്ടി കുത്തിയതല്ല എന്നാണ് ലഹരിയിൽ ചെയ്തു ചെയ്തു പോയത് പോയത് പക്ഷെ അങ്ങനെ പറയുമ്പോഴും ഒറ്റ കുത്തിന് കൃത്യമായി ആ മർമ്മം നോക്കി ഒരാളെ കുത്തുക എന്ന് പറയുന്നത് അത് കൊല്ലാൻ വേണ്ടി തന്നെ കുത്തിയതാണ് അല്ലാതെ കുത്തുന്നതൊക്കെ നമുക്കറിയാവുന്ന എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും മദ്യലഹരി കൊലപാതകം ചെയ്യാന്നൊക്കെ പറഞ്ഞാല് അതെ അതെ നേരത്തെ ഇയാളുടെ ഇയാളുടെ ഭീഷണിയുണ്ട് പ്രസാദിന്റെ ഭീഷണിയുണ്ട് ഇത് സംബന്ധിച്ച് ഇരുവപുരം പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തിരുന്നു ഈ പയ്യൻ്റെ വീട്ടുകാർ പരാതി കൊടുത്തിരുന്നു ഇനി ഇയാൾ വിളിച്ച് വരുത്തുകയായിരുന്നല്ലോ ഇത് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് വിളിച്ച് വരുത്തുകയായിരുന്നു പിന്നെ ഓണത്തിന് അതുപോലെ തന്നെ ഈ പരാതി കിട്ടിയതിന് ശേഷം വിവാഹം കഴിപ്പിച്ചു കൊടുക്കാം എന്ന് ഈ പ്രസാദ് സമ്മതിച്ചു സമ്മതിച്ച ശേഷം ബന്ധുക്കളുടെ വിവാഹത്തിനൊക്കെ വിളിക്കും ഓണത്തിന് വിളിച്ചിരുന്നു അപ്പോൾ ഈ പയ്യൻ അവൻ്റെ അച്ഛനോട് പറഞ്ഞിരുന്നു കല്യാണം രജിസ്റ്റർ കല്യാണം നടത്തണം എന്നൊക്കെ പറഞ്ഞു അപ്പൊ ആ അച്ഛൻ പറഞ്ഞു പത്തൊമ്പത് വയസ്സല്ലേ ആയിട്ടുള്ളൂ ഇനി സമയമുണ്ടല്ലോ സമയമുണ്ട് നമുക്കത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു അപ്പോഴാണ് ഇയാള് വിളിച്ചു വരുത്തിയിട്ട് ഈ പ്രസാദ് രവിപുരം വഞ്ചിക്കോവിൽ സ്വദേശിയാണ് പ്രസാദ് അയാള് ഈ പയ്യനെ കൊല്ല എന്നുള്ള ഉദ്ദേശം കഴിഞ്ഞ ദിവസം നമ്മൾ രണ്ടാംഗ്ലാല് ചർച്ചയാണ് പ്രസാന്തിന്റെ സൈഡിൽ നിന്നും അതിൽ ഞാൻ കൂടുതൽ അനുകൂലിച്ചത് പ്രസാദനാണ് കാരണം പത്തൊമ്പത് വയസ്സാണ് ഇവർക്കുള്ളത് ഇവര് എട്ടാം ക്ലാസ്സിലെ പ്രണയത്തിലാണെന്ന് കേൾക്കുന്നു അതെ അപ്പോ നമ്മുടെ മക്കൾ എട്ടാം ക്ലാസ്സിൽ പ്രണയത്തിലായി കഴിഞ്ഞാൽ നമ്മൾ ആരും ഇത് അംഗീകരിച്ചു കൊടുക്കില്ല എട്ടാം ക്ലാസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ പ്രായമാണ് ശൈശവ ശൈശവെന്ന് ചോദിച്ചിട്ട് നാളുകൾ ഒരുപാടായി എട്ടാം ക്ലാസ്സിൽ പഠിക്കേണ്ട സമയത്ത് പോയിന്ന് പഠിക്കാ എന്ന് മാത്രമേ പറയത്തുള്ളൂ അല്ലേ അങ്ങനെ ഒരു മാറ്റം പക്ഷെ ഇവിടെ ഇവരുടെ ഫാമിലി ആ വിവാഹത്തിന് സമ്മതിക്കുക എട്ടാം ക്ലാസ്സിൽ തന്നെ കെട്ടിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞു അതെ അതെന്തൊരു ഫാമിലിയാണ് എനിക്ക് മനസ്സിലാവുന്നില്ല എട്ടാം ക്ലാസ്സിൽ ഒരു ചെറുപ്പക്കാരന് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞു അത് ഉറപ്പിക്കുകയാണ് അതൊന്ന് അതിൽ തെറ്റില്ല നിയമപരമായിട്ട് യാതൊരു വിധം തെറ്റുമില്ല പക്ഷെ എനിക്ക് അതൊരു എന്താണ് ഒരു വല്ലാത്തൊരു ഓക്വേർഡ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് ഈ ഇതൊരു ദുരഭിമാന കൊലയാണെന്നുള്ളതാണ് പിന്നീട് വരുന്ന റിപ്പോർട്ടുകളെ സൂചിപ്പിക്കുന്നത് അല്ലെ ഏറ്റവും രസം എന്ന് പറഞ്ഞാല് ഞാൻ ഈ വാർത്തകൾ ഇങ്ങനെ സെർച്ച് ചെയ്യുകയായിരുന്നു പ്രസാദിന്റെയും വാർത്ത അപ്പോൾ ഇന്ത്യ ടുഡേ ഏഷ്യാനെറ്റ് ന്യൂസ് മനോരമ സമകാലിക മലയാളം ട്വന്റി ഫോർ കൈതളി എല്ലാവരും എന്താണ് വാർത്ത അടിച്ചിട്ടുണ്ട് മീഡിയ വൺ അപ്പോൾ എല്ലാവരും കൊടുത്തിരിക്കുന്നത് വേറൊരു സാധനമാണ് അവിടെ ഇതിനെ സംബന്ധിച്ചല്ലേ എല്ലാവരും കൊടുത്തിരിക്കുന്നത് കൊല്ലത്തെ പത്തൊമ്പതുകാരൻ്റെ കൊലപാതകം ദുരഭിമാന കൊല കൊല്ലത്തെ പത്തൊമ്പതുകാരൻ്റെ കൊലപാതകം ദുരഭിമാന കൊല ഏഷ്യാനെറ്റ് മനോരമ മകളുമായുള്ള വിവാഹത്തിന് സംബന്ധിച്ച് ഓണാഘോഷത്തിന് അതിന്വേഷണിച്ച് പ്രസാദ് ശേഷം കുത്തിക്കുന്നു ദുരഭിമാനക്കൊല അത് തന്നെയാണ് സമകാലിക മലയാളം ട്വന്റി ഫോർ കൊല്ലത്ത് മകളുടെ ആണ് സുഹൃത്തായ പത്തൊമ്പതുകാരനെ കുത്തിക്കുന്ന പിതാവ് അറസ്റ്റിൽ ദുരഭിമാനക്കുല കൈതളി കൊല്ലത്ത് പത്തൊമ്പതുകാരന്റെ കൊലപാതകം ദുരഭിമാന കൊല എന്ന ആരോപണം നിഷേധിച്ച് പോലീസ് പോലീസ് അത് നിഷേധിച്ചിട്ടുണ്ട് അത് അപ്പോൾ കൈതളി എന്ന് പറഞ്ഞാൽ ഓരോ ചാനലുകളിലും രാഷ്ട്രീയം ഉണ്ട് കൈതളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരിക്കുന്ന പാർട്ടിയുടെ അപ്പോൾ അവർക്ക് കേരളത്തിന്റെ ഒരു ദുരഭിമാനക്കൊല ഉണ്ടായി എന്ന് കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആണോ അത് അവർക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് അങ്ങനെ അവർ വാർത്ത എനിക്ക് ഏറ്റവും രസകരമായിട്ട് തോന്നിയത് നമ്മുടെ മീഡിയ വണ്ണിന്റെ വാർത്തയാണ് നിങ്ങൾ ക്രിസ്ത്യൻസ് ആണ് ഞാൻ ഹിന്ദുവാണ് എങ്ങനെ ശരിയാകുമെന്ന് പ്രസാദ് ചോദിച്ചു ഓ അല്ല അസം കുത്തിപ്പാട്ട് കൊല്ലപ്പെട്ട അരുണിന്റെ ബന്ധു അതായത് ഈ ക്രിസ്ത്യൻസ് ഇപ്പോ കൂടുതൽ ബി ജെ പിയോട് എടുക്കുകയാണല്ലോ അപ്പോ നിങ്ങൾ രണ്ടാം കിടക്കാരാണ് ഞങ്ങൾ ഹിന്ദുക്കൾ ആ ഒരു ലൈനിലാണ് മീഡിയ കൊണ്ട് വാർത്ത കൊടുത്തിരിക്കുന്നത് ആ വാർത്തയ്ക്കകത്ത് അവരുടെ ഹെഡിങ് കുഴപ്പമില്ല അങ്ങനെ കൊടുക്കാം പക്ഷെ നമ്മൾ അതിലെ അവരുടെ അന്തരാർത്ഥം ഉണ്ടല്ലോ അതിനെയാണ് നമ്മൾ തുറന്നു കാട്ടുന്നത് ആ അന്തരാർത്ഥത്തിൽ ഒരു എല്ലാവരും ഇത്തരത്തിൽ വാർത്ത കൊടുത്തപ്പോൾ അവർ മാത്രം ഫോക്കസ് ചെയ്ത ഹെഡിങ് അതാണെന്നുള്ള രീതിയിലാണ് കൊടുത്തത് അപ്പോൾ ഇതിൽ ഈ പ്രസാദിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ പെൺകുട്ടി ഈ അരുണിൻ്റെ കാമുകിയായിട്ടുള്ള പ്രസാദിൻ്റെ മകളായിട്ടുള്ള പെൺകുട്ടിക്ക് ഈ പ്രസാദിൽ നിന്ന് ഒരുപാട് ദുരിതങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് എന്താണ് മോശപ്പെട്ട കാര്യങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് ഇവരുടെ ഒരു ബന്ധു പറയും അതായത് ഈ പെൺകുട്ടി കുളിക്കുമ്പോൾ ഇയാൾ ഒളിഞ്ഞു നോക്കി എന്നാണ് അവര് ബൈറ്റ് കൊടുത്തിരിക്കുന്നത് പെൺകുട്ടി കുളിക്കുമ്പോൾ ഇയാൾ ഒളിഞ്ഞു നോക്കി പിതാവ് പിതാവാണ് അയാൾ ഒളിഞ്ഞു നോക്കി അപ്പോ ഇയാളുടെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നുള്ളൊരു എന്താണ് ആഗ്രഹത്തിലാണ് ആ പെൺകുട്ടി ജീവിക്കുന്നത് എന്നാണ് ഇവരുടെ ബന്ധു തന്നെ ബൈറ്റ് കൊടുത്തിരിക്കുന്നത് പല മാധ്യമങ്ങൾക്ക് പല മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്ത് ഞാൻ കണ്ടു അപ്പൊ അങ്ങനെ ഒരു പ്രവണതയുള്ള ഒരു വ്യക്തിയാണ് മനസ്സിലെ അതായത് ഒരു മകളാണെന്ന് പോലും നോ അറിയാതെ അങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ മകളാണെന്ന് പോലും നോക്കാതെ ഇയാൾ എന്ത് ചെയ്യുന്നു സ്വന്തം മകളുടെ കൊടുമുറിയിലേക്ക് ഒളിഞ്ഞു നോക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരാൾ മദ്യപിക്കുന്ന ഒരാൾ അയാൾ ഈ പ്രസാദ്ന്ന് ഈ അജുൻ എന്ന് പറയുന്ന വ്യക്തി അവരുടെ അമ്മ പറയുന്നത് ഇവര് അതേ സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ് ക്രിസ്ത്യൻ ക്രിസ്ത്യൻ വിഭാഗമാണ് അല്ല അതേ സമുദായത്തിൽപ്പെട്ട ആളാണ് അപ്പോൾ ഇരട്ടക്കടയിലാണ് ഇവരുടെ താമസം ഇരട്ടക്കട കൊല്ലത്ത് അവിടെ ദുരഭിമാന കൊല ഈ അമ്മ അമ്മയുടെ സഹോദരി സന്ധിയാണ് ഈ മാധ്യമങ്ങളോട് ഇത് പറഞ്ഞു ചെയ്യുന്നത് അപ്പൊ ഇയാള് പലപ്പോഴായിട്ട് ഇവരുടെ അടുത്ത് ചെന്ന് പറഞ്ഞിട്ടുണ്ട് അത്രേ അതായത് നിങ്ങളുമായിട്ടുള്ള വിവാഹം ഇത് ഞങ്ങൾ രണ്ട് സമുദായങ്ങളാണ് ഞങ്ങൾ രണ്ട് സമുദായങ്ങളായത് പോലും ഞങ്ങൾക്ക് പ്രശ്നമില്ല പക്ഷേ നിങ്ങൾ മുക്കുവ സമുദായത്തിൽപ്പെട്ട ആൾക്കാരായതുകൊണ്ടാണ് ഞങ്ങൾക്ക് സമ്മതിക്കാനായിട്ട് സാധിക്കാത്തത് എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ് അവിടെ പ്രസാദ് എപ്പോഴും എടുത്തിരുന്നത് അപ്പോൾ പല കുറി ഇയാള് ഇവരുടെ ജാതിയും മതവും എടുത്തു പറഞ്ഞ് ഇവരെ അപമാനിച്ചിരുന്നതായിട്ടാണ് ഇവരുടെ അതാണ് സന്ധ്യ എന്ന് പറയുന്ന അമ്മയുടെ സഹോദരി സഹോദരിക്ക് ബൈറ്റ് കൊടുത്തിരിക്കുന്നത് അരുണിന്റെ വല്യമ്മയടക്കം ഈ ആ സംസാരിച്ചിട്ടുണ്ട് അതായത് ഇവരുടെ വീട്ടിൽ ഈ ഈ എങ്ങനെയൊരു പ്രശ്നമുണ്ട് എന്താ അറിയോ നമ്മളിപ്പോ ഒരു വിവാഹം ഇപ്പം പ്രസാദ് എന്ന് പറയുന്ന വ്യക്തി അരുൺ ഞാൻ കുത്തിക്കുന്നു പക്ഷെ വേറൊരു ആസ്പെക്ട് ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പോ ഒരു ഫാമിലിയിലോട്ട് വേറൊരു സമുദായത്തിലുള്ള ഒരു പെൺകുട്ടി വന്ന് കയറുകയാണെങ്കിൽ ആണുങ്ങൾക്കും ഇതേ പ്രശ്നം അനുഭവിക്കേണ്ടതായിട്ട് വരും പക്ഷെ അത് ഞാൻ പറയാം വേറൊരു പെൺകുട്ടി കയറി വരികയാണെങ്കിൽ ആ പെൺകുട്ടി അതിഭീകരമായിട്ടുള്ള ജാതി അധിക്ഷേപം അവരുടെ കുടുംബത്തിനകത്തുനിന്ന് നേരിടേണ്ട ഒരു സാഹചര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ എല്ലാവരും അല്ല എങ്കിലും ഭൂരിഭാഗം ഇപ്പോഴും ഉണ്ട് നമ്മള് വലിയ പ്രബുദ്ധനാണെന്ന് പറഞ്ഞിട്ടുണ്ട് യാതൊരു കാര്യം ഭൂരിഭാഗം എപ്പോഴും ഈ മനുഷ്യന്മാരുടെ തലയിലൊക്കെ മലവാണോ എന്നാണ് ഞാൻ ചില സമയത്ത് ചിന്തിക്കുന്നത് ജാതി ഒരു മനുഷ്യന്റെ ജാതി വെച്ചിട്ട് ആ നീ മുക്കുവനാണ് നീ ക്രിസ്ത്യാനിയാണ് നീ മറ്റേ താഴ്ന്ന ജാതിക്കാരൻ ഞാൻ ഉയർന്ന ജാതിക്കാരൻ എന്നുള്ള ആ ഒരു ലൈൻ ഉണ്ടല്ലോ ആ ഒരു ലൈന് വെച്ചിട്ട് ഇപ്പോഴും അവരോട് പറയുന്നത് എന്താണ് അങ്ങനെ സ്നേഹിച്ചുകൊണ്ട് വരുന്ന പെൺകുട്ടി വീട്ടിൽ എന്താണ് ഈ തൊട്ടതിനും പിടിച്ചു അവർ ഈ ഈ ഒരു ലൈനിലെ ജാതി മനസ്സിലെ ഇഷ്ടക്കേട് വരുമ്പോൾ അതായത് ഈ ഒരു ജാതിയിൽ കൂടിയ ഒരു പുരുഷൻ ജാതിയിൽ കുറഞ്ഞ സമൂഹ സമൂഹപരമായിട്ടാണ് സമൂഹം പറയുന്നതാണ് എനിക്കങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ല ജാതിയിൽ കുറഞ്ഞ ഒരു പെൺകുട്ടിയെ കെട്ടിക്കഴിഞ്ഞാൽ ഉടനെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും നാട്ടുകാരുടെ തെണ്ടികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഒരു ഉള്ള ഒരു കോൺസെപ്റ്റാണ് ഈ കുറഞ്ഞ ഒരു ജാതിയാണ് അപ്പോൾ നിങ്ങളിൽ നിങ്ങളാണ് ജീവിക്കേണ്ടത് പല ആൾക്കാരും പറയുന്നതാണ് നമ്മളത് കേട്ടിട്ടുള്ളത് കൊണ്ടാണ് നിങ്ങളാണ് ജീവിക്കേണ്ടതെന്ന് പറയും അപ്പോൾ നിങ്ങളാണ് ജീവിക്കേണ്ടത് അവരെ എന്താണ് ഉദ്ദേശിക്കുന്നത് അതായത് ഇപ്പോൾ നമ്മുടെ ഒരു നമ്മ എന്താ നമ്മുടെ ഒരു ശൈലിയല്ലല്ലോ അവർക്ക് ഇതിലാണ് തുടങ്ങുന്നത് നമ്മുടെ ഒരു ശൈലിയല്ല ഭക്ഷണത്തിൽ വ്യത്യാസം കാണും പിന്നെ വൃത്തി ഇങ്ങനെയൊക്കെ പറയുന്നത് ഇപ്പോൾ ഞാൻ ഇതൊക്കെ കേൾക്കുമ്പോൾ ആദ്യം അന്താളിച്ചു പോകാറുണ്ട് ഇപ്പോൾ ഇങ്ങനെ ഇപ്പൊ ഇപ്പൊ തന്നെ എ ആർ എം എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങി അജയ എൻ്റെ രണ്ടാം മോഷണം ആ സിനിമ ഞാൻ പോയി കണ്ടു എനിക്ക് അതിഭയങ്കരമായിട്ട് ആ സിനിമ ഇഷ്ടപ്പെട്ടു എൻ്റെ ഒരു സുഹൃത്തിന് ഞാൻ ആ സിനിമ സജസ്റ്റ് ചെയ്തു എന്റെ ഒരു സുഹൃത്തിന് ഞാൻ ആ സിനിമ സജസ്റ്റ് ചെയ്തിട്ട് അവന് ഒട്ടും അത് ഇഷ്ടപ്പെട്ടില്ല അവൻ പറയുന്നു നീ ഇത് കണ്ടിട്ട് നീ എന്താ ഇതിനെ ഇത്ര പോലെത്തുന്നത് ഇഷ്ടപ്പെടാത്ത ആളുകളോ ഇഷ്ടപ്പെടാത്ത അവൻ അതിനകത്ത് പറയും ഇഷ്ടപ്പെടാത്ത ആൾക്കാർ ചിലര് കലാപരമായിട്ട് ഇഷ്ടപ്പെടാത്തതായിരിക്കാം പക്ഷെ ഇവൻ ഇത് ഇഷ്ടപ്പെടാത്ത പ്രധാനപ്പെട്ട കാര്യം നായർ സമുദായത്തെ അതിഭീകരമായിട്ട് ടാർഗറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നായർ സമുദായത്തെ അതായത് അതിനകത്ത് ഒരു കള്ളൻ അവൻ നായരാണ് ഈ എന്നിട്ട് അവൻ എന്നോട് എടുത്ത് പറയുകയാണ് നീ ആ സീൻ ശ്രദ്ധിച്ചോ ഞാൻ പറഞ്ഞു ഏതാ സീന് മറ്റേ മണിയൻ എന്ന് പറയുന്ന അല്ല കേളു എന്ന് പറയുന്ന ഒരു വ്യക്തി ആ കേളു എന്ന് പറയുന്ന വ്യക്തി വേറൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നു അല്ല പ്രണയത്തിലാവുന്നു ആ പെൺകുട്ടി പിന്നീട് കാണാതാവുന്നു ആ പെൺകുട്ടി പിന്നീട് കാണാതാവുന്നു അപ്പോൾ ഒരു കഥ പറയുകയാണ് ആ ഇല്ലത്തിരുന്നു കൊണ്ട് ഒരു അമ്മുമ്മ അപ്പോൾ ആ കഥ കേൾക്കുന്ന കുട്ടി അവസാനം എല്ലാം കേട്ടുകയും ചോദിക്കും അമ്മുമ്മ ആ പെൺകുട്ടി ഗർഭിണിയായിരുന്നു എന്ന് ചോദിക്കും അപ്പോൾ ഉടനെ ആ അവർ പറയും നീ അതൊന്നും ആലോചിക്കേണ്ട കൊച്ചു ചെറിയ വായത് വലിയ വർത്താനം ഒന്നും പറയണ്ട അതായത് ഈ നായർ തറവാട്ടിലുള്ള പോലെ അത്ര ക്രൂരന്മാരാണ് അവരത് കാണിക്കുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു കേട്ടാ നിനക്ക് സിനിമ സിനിമയായിട്ട് കണ്ടാ അതെ സിനിമ സിനിമയായിട്ട് കണ്ടാ പോര് ഏഹ് അവൻ പറയാൻ ഞാൻ കണ്ടിട്ടില്ലടാ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നിനക്ക് വെറുതെ തോന്നുന്നു ഞാൻ പറഞ്ഞു നിനക്കുണ്ടാകുന്നില്ല ആ അത്തരത്തിലുള്ള അനുഭവം എന്ന് കരുതി ലോകത്താരും അത് അനുഭവിക്കുന്നില്ലെന്ന് നീ പറയരുത് അനുഭവിക്കുന്ന ആൾക്കാരും ഉണ്ട് ലോകത്താരും അത് അനുഭവിക്കുന്നില്ല എന്ന് പറയരുത് നീ സംസർഗം പുലർത്തുന്ന ആൾക്കാര് എല്ലാവരും എന്താണ് എല്ലാവരും നിന്നോട് അങ്ങനെ എന്താ അത്തരത്തിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് സർക്കിള് നിനക്കുള്ളത് അങ്ങനത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ് സർക്കിളാണ് മനുഷ്യന്മാരിലേക്ക് യഥാർത്ഥ ലോകത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഇപ്പോഴും മലയാളിയുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പണ്ട് അവൻ തുറന്ന് പറയുകയായിരുന്നു ഇപ്പൊ ഉള്ളിൽ വെച്ചുകൊണ്ടാണ് പറയുന്നത് ഇപ്പൊ ഉള്ളിലാണ് ഇതിരിക്കുന്നത് ഉള്ളിലിരിക്കുന്നത് അപ്പോൾ അതിന് ഞാൻ ഞാനൊരു കാര്യം പറയും ഇവിടുത്തെ സർക്കാർ അടക്ക ഉത്തരവാദികളാണ് അവരാണ് ഈ സമുദായങ്ങളെയൊക്കെ വേർതിരിച്ച് നിർത്താനായിട്ട് ഈ ജാതി മതമൊക്കെ പറഞ്ഞ് വോട്ട് പിടിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യുകയും ചെയ്യുന്ന ഒരു സമുദായം ഇവർക്കും വന്റേതായിട്ടുള്ള ഇതുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു വിഷയമാണ് ഇവിടെ നിൽക്കുന്നത് അപ്പോൾ അങ്ങനത്തെ പല കാര്യങ്ങളും ഈ ജാതീയപരമായിട്ട് സമൂഹത്തിൽ നടക്കുന്ന ഒരു സംഭവം തന്നെയാണ് അപ്പോൾ അങ്ങനെ അധിക്ഷേപിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇത് ടു എൻ്റെ ഒരു കാഴ്ചപ്പാടിലുണ്ടല്ലോ വച്ച് പൊറപ്പിക്കാൻ പാടില്ലാത്തൊരു സംഭവമാണ് ഈ കാലത്തും ഈ സംഭവം ഇങ്ങനെ കാസ്റ്റ് ബേസില് അല്ലെങ്കിൽ ജാതി നിങ്ങൾ താഴ്ന്ന ജാതി ഞാൻ ഉയർന്ന ജാതി എന്ന് പറയുന്നവരുണ്ടല്ലോ വച്ച് പൊറപ്പിക്കാൻ പാടില്ലാത്തൊരു സംഭവമാണ് പക്ഷേ ഇതിന്റെ നിർഭാഗ്യവശമായിട്ടുള്ള ഒരു വശമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മനസ്സിലുണ്ട് എന്നുള്ളതാണ് എല്ലാ ആൾക്കാരുടെയും മനസ്സിലിതുണ്ട് ആ നിയമത്തെ ഭയന്ന് ആരും പുറത്ത് തുറന്ന് പറയില്ല പക്ഷെ മനസ്സിലിതുണ്ട് ആ ഒരു ക്ലാസിഫിക്കേഷൻ കാണിക്കും പല ആൾക്കാരും പല അത് കാണിക്കും അല്ലേ അത് കാണാൻ അത് നമ്മളൊന്ന് നമുക്ക് ഇത് നിരീക്ഷിക്കാൻ കഴിവുണ്ടെങ്കിലും ഉണ്ടല്ലോ നമ്മളൊന്ന് സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചാൽ മതി ഇത് സൂക്ഷ്മമായിട്ട് നമ്മളൊരു നിരീക്ഷിച്ചാൽ മതി ഈ ഇത്തരത്തിലുള്ള ആൾക്കാരെ ഇവൻ അതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവരെങ്ങനെയാണ് പെരുമാറുന്നത് എന്നുള്ളത് സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചാൽ മതി എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ എന്നോട് പറയുന്നു ഏ എനിക്കങ്ങനെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടല്ലോ ഈ താഴ്ന്ന ജാതിയിലുള്ള സുഹൃത്തുക്കളൊക്കെ ഉണ്ടല്ലോ ഞാൻ ഞാനവന്റെ തോളി കൈയിട്ട് അവൻ്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിയും ഞാൻ പറഞ്ഞു പറയേണ്ട ആവശ്യമുണ്ട് തൊളി കൈ ഇടുന്നെന്ന് പറയുന്നത് പറയേണ്ട ആവശ്യമുണ്ട് അപ്പോൾ നീ തോളി കൈയിട്ടാൽ വലിയ സംഭവമാണ് അല്ലെ നീ അവന്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചാൽ നിനക്ക് തന്നെ തോന്നുന്നു ഞാൻ അവന്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് തോന്നുന്നു അതാണ് ജാതി അതാണ് ജാതി മനുഷ്യനായിട്ട് കാണണം നീ അവന്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുന്നെങ്കിൽ എന്താ പ്രശ്നം നീ അത് പറയേണ്ട ആവശ്യം എന്താ ഇറ്റ്സ് എ നോർമൽ തിങ് അല്ലേ നിങ്ങൾ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുന്നു ഞാൻ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുന്നു ഏത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു അങ്ങനെ അതാണ് ജാതി ഞാൻ പറയുന്നില്ല അത് ഒളിഞ്ഞിരിക്കുകയാണ് അവന് തന്നെ അവൻ അറിയാതെ അവൻ അവൻ ആക്ച്വലി വളരെ നിഷ് നിഷ്കളങ്കമായിട്ട് പറയാം ഞാൻ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുന്നു എന്ന് അതാണ് ജാതി അത് നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നില്ലേ ഞാൻ അവൻ്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുന്നില്ലേ തോളി കൈ ഇടുന്നില്ലേ അവനുമായിട്ട് സംസാരിക്കുന്നില്ലേ അപ്പം ഞാൻ എന്നിട്ട് രണ്ടാമതൊരു കാര്യം പറഞ്ഞു ഇപ്പം നീ അവൻ നീ ഇപ്പം നിഷ്കളങ്കമായിട്ട് പറഞ്ഞത് പറഞ്ഞതിനകത്തുള്ള ഒരു അപകടം നമുക്ക് മനസ്സിലായല്ലോ ഇതാണ് യഥാർത്ഥത്തിലുള്ള ജാതി നിന്റെ മനസ്സിൽ നീ പോലും അറിയാതെ ഒരു നീയൊരു ജാതിവാദിയല്ലായിരിക്കാം പക്ഷെ നീ പോലും അറിയാതെ കടന്നു വന്ന ഒരു സംഭവമാണ് ഇത് ഒന്നൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അവൻ നിന്റെ സുഹൃത്താണ് അപ്പം ആ സുഹൃത്ത് ബന്ധമാണ് അവിടെ ഉള്ളത് ഇനി സുഹൃത്തല്ലാത്ത ഒരുത്തനാണെങ്കിലും സുഹൃത്തല്ലാത്ത ഒരുത്തൻ ഏഹ് സുഹൃത്തല്ലാത്തൊരുത്തൻ ആണെങ്കിൽ നീ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത് നിന്റെ ആ ഒരു എന്താ ഒരു മാനറിസം നീ തന്നെ ഒന്ന് വാച്ച് ചെയ്ത് നോക്കാൻ പറഞ്ഞു ഇത് നമ്മുടെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് പറയുമ്പോഴും പ്രബുദ്ധനാണ് നമ്മൾ ഇല്ല എന്ന് പറയുമ്പോഴും ഉണ്ട് പല സ്ഥലങ്ങളിലും അത് ഒളിഞ്ഞും തെളിഞ്ഞും ആവുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാനിത് പറയുന്നത് പിന്നെ ഈ കുത്തിതിരിപ്പുണ്ടാക്കാന്നുള്ള സിനിമയ്ക്കകത്ത് ഈ നാട്ടുകാരെ തമ്മിൽ അടിപ്പിക്കാൻ ചെയ്യുന്ന ആ കാര്യമല്ല പറയുന്നത് നമുക്കുള്ളിൽ നമുക്കറിയാതെ വർക്കൗട്ട് ആവുന്ന കാര്യം അത് ജനങ്ങൾ മനസ്സിലാക്കണം അല്ലെങ്കിൽ എന്താണ് എല്ലാവരും എല്ലാവരും തുല്യമായിട്ട് ഈ സംഭവം മനസ്സിലാക്കണം എങ്കിലേ ഈ സംഭവം നമുക്ക് സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കാനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഈ പ്രസാദൻ്റെ പ്രസാദിന്റെ മനസ്സിൽ ഇത് ഉണ്ട് ശരി അതാ അത് അയാൾക്ക് ലഹരി ഉള്ളിൽ ചെന്നപ്പോഴാണ് പുറത്ത് വന്നത് പുറത്തു വന്നത് ഈ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ ചില ആൾക്കാർ പറയും കള്ളു കുടിച്ചാൽ മാത്രമേ സത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയൂന്ന് ചില ആൾക്കാർ പാണ്ഡ്യപ്പെട്ട സിനിമയില് മറ്റേ ഇന്നസെന്റിന് രണ്ടു കുപ്പി മദ്യ ഒഴിച്ചു കൊടുത്തിട്ട് ഇന്ന് നീ എന്തൊക്കെ ചെയ്തട പറയടാന്ന് ഒഴിക്കുമ്പോ ഇത് അവിടെ കെട്ടത് ഇവിടെ കെട്ടത് പറയും അപ്പൊ അയാള് ഉള്ളിലേക്ക് അത് ചെന്നപ്പോ ഇയാൾക്ക് ഈ സമുദായം അത് ഇതും അയ്യത് സഹിക്കാൻ പറ്റിയില്ല അയാള് കത്തിയെടുത്ത് കുത്തി ആ ചെറുപ്പക്കാരനെ വകവരുത്തി വീട്ടിലായിരുന്നു ഈ പെൺകുട്ടി വെസ്റ്റ് കല്ലടയിൽ അപ്പോൾ അവിടെയാണ് അരുൺ ചെന്ന അരുൺ സുഹൃത്തും ചെല്ലുന്നത് അവിടെയാണ് അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് അതിനു മുമ്പ് ഈ ഫോണിലൂടെ പ്രസാദം അരുണും കൂടെ വാക്കുതർപ്പം ഉണ്ടായിരുന്നു മോളെ ശല്യപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് അവിടെ ഈ അരുൺ ചെന്ന് സംസാരിക്കുന്ന സമയത്ത് പ്രസാദ് അവിടെ വരുന്നു അങ്ങനെയാണ് വീണ്ടും അവര് അവിടെ വെച്ച് വാക്കുതർപ്പം ഉണ്ടാകുകയും പ്രസാദ് പോലീസ് ദുരഭിമാന കൊല അല്ല എന്ന് പറയാനുള്ള അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശം ഉണ്ടായിട്ടുണ്ടാവും അങ്ങനെ പറയണ്ട എന്ന് തോന്നിയിട്ടുണ്ടാവും പക്ഷെ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത് തന്നെയാണ് ഈ ദുരഭിമാനം അല്ലെങ്കിൽ പിന്നെ വേറെന്താണ് അയാൾക്ക് ഒരു റീസൺ പറയാനുള്ളത് അവര് അത്രയും സ്നേഹത്തിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം പെട്ടെന്ന് ായിരുന്നു എട്ടാം ക്ലാസ് മുതൽ നമ്മൾ നമ്മളത് കുറ്റം പറയണ്ട എട്ടാം ക്ലാസ് മുതൽ പ്രണയിക്കുന്നു അയാൾ ഒരു ഘട്ടത്തിൽ പോലും ആ പെൺകുട്ടിയെ വേണ്ട അല്ലെങ്കിൽ ആ പെൺകുട്ടി അവനെയും വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല അവർ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് മനസ്സിലായി വേണമെങ്കിൽ അവർ പൊളിച്ചു ഓടിപ്പോ നിയമപരമായി തടസ്സമുണ്ട് ചില ആളുകൾ അങ്ങനെ ടിക്ടോക്കിലൊക്കെ കിട്ടുന്ന ആളുകളെ കണ്ടിട്ടില്ലേ ടിക്ടോക്ക് ഇപ്പം ഒരു കാലത്ത് ടിക്ടോക്കിൽ കല്യാണമായിരുന്നു എന്നിട്ടും മറ്റേ വിളക്കൊക്കെ ആയിട്ട് അമ്മ സ്വീകരിക്കുന്ന അങ്ങനെയൊക്കെയുള്ള വൃത്തികേട് കാണിക്കുന്ന ആളുകളുണ്ട് പക്ഷെ ഇവർ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ വീട്ടുകാരുമായി ആലോചിച്ച് അച്ഛനോട് പറയുന്നു ഇയാൾ മാത്രമാണ് അതിനകത്ത് തിരിഞ്ഞു ചെയ്യുന്നത് ഇയാളുടെ ഉള്ളിലാണ് ഈ ജാതി ഇങ്ങനെ കിടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പം ഈ ഒരു ക്രിമിനലാണ് എന്നുള്ളതാണ് ഇതാണ് അതാണ് അതിനകത്ത് നമ്മൾ മനസ്സിലാക്കാൻ പറ്റും